സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും കുടുംബശ്രീയുടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും അടുത്തറിയാൻ അവസരമൊരുക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണിമേളയ്ക്ക് വൻ തിരക്ക്. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം നാഗമഠം മൈതാനിൽ നടക്കുന്ന പ്രദർശന വിപണിമേള തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാഗമ്പടം മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചത്. മെയ് 16 മുതൽ ആരംഭിച്ച മേളയിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകളും സർക്കാർ സേവനങ്ങളും കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുമെല്ലാം ജനങ്ങളെ ആകർഷിക്കുകയായിരുന്നു. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതുമടക്കം 202 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. 70 പ്രദർശന സർവീസ് സ്റ്റാളുകളും 132 വിൽപ്പന സ്റ്റാളുകളുമാണ് മേളയിൽ ആകർഷണീയമായത്. 40,000 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച പന്തലിലാണ് സ്റ്റാളുകൾ ഒരുക്കിയിരുന്നത്. ടൂറിസം, കിഫ്ബി പ്രദർശനം, നവീന സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും പരിചയപ്പെടുത്തുന്ന ടെക്നോസോൺ, കുട്ടികൾക്കുള്ള കായിക വിനോദ സൗകര്യങ്ങൾ, സ്പോർട്സ് സോൺ, കാർഷിക പ്രദർശന വിപണന മേള, വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ, വിജ്ഞാനപ്രദമായ സെമിനാറുകൾ, സൗജന്യ സർക്കാർ സേവനങ്ങൾ, സ്കൂൾ മാർക്കറ്റ് എന്നിവയെല്ലാം മേളയുടെ പ്രത്യേകതകളായിരുന്നു. വിവിധ വകുപ്പുകളുടെ സർവീസ് സ്റ്റാളുകൾ വഴി പൊതുജനങ്ങൾക്ക് സൗജന്യ ഓൺലൈൻ സേവനങ്ങളടക്കം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ്, ആധാർ എടുക്കാനും ഫോട്ടോ ബയോമെട്രിക് വിവരങ്ങളടക്കം തിരുത്തലുകൾ നടത്താനുമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. മേളയിൽ ഏറ്റവുമധികം ശ്രദ്ധയാകർഷിച്ചത് ജയിലിൻ്റെ മാതൃകയാണ്. ജയിലിനുള്ളിൽ കയറാനുള്ള ഒരു അവസരം എന്നതുപോലെ നിരവധി ആളുകളാണ് ജയിലിനകത്ത് കയറുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തിരുന്നത്. ഏകാന്ത തടവ് അനുഭവിക്കുന്ന ഫീൽ ലഭിക്കാൻ ഫീൽ എ ജയിൽ ചലഞ്ച് മത്സരവും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും എത്തിച്ച തൂക്കുകയർ സ്റ്റാളിലെ ആകർഷണമായിരുന്നു. 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ള പരുത്തി തുണി ഉപയോഗിച്ച് നിർമ്മിച്ച തൂക്കുകയർ തൂക്കുമരത്തിൽ സ്ഥാപിച്ച രീതിയിലാണ് പ്രദർശിപ്പിച്ചിരുന്നത്. കോട്ടയം ജില്ലാ ജയിലിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം നടന്നത്. വധശിക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം നടപ്പിലാക്കുന്നില്ല. വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് ഈ തൂക്ക് കയർ ഉണ്ടാക്കുകയാണ്. ഈ കയർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇത് ആർക്കെങ്കിലും ഒരാൾ ഡെത്ത് വാറന്റ് വന്നതിന് ശേഷമാണ് ഈ ഇതിന് വേണ്ടിയുള്ള കയർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആളെ ഇതിലേക്ക് കയറ്റി നിർത്തിയ ശേഷം കൈ മുഖമറച്ച് കൈ കെട്ടി നിർത്തിയ ശേഷം ഈ കയറിട്ട ശേഷം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി നിർത്തുക. ഈ പ്ലാറ്റ്ഫോം അത് കഴിഞ്ഞിട്ട് ഈ ലിവർ വലിക്കുന്ന സമയത്ത് ഈ ലിവർ വലിക്കുന്നതോടുകൂടി ഈ പ്ലാറ്റ്ഫോം താഴേക്ക് പോയി ആൾ ചിങ്ങി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. പോലീസ് വകുപ്പിന്റെ സ്റ്റാൾ മേളയിലേറെ ആകർഷണീയമായിരുന്നു. തൂക്കുകളും ഗ്രനേഡുകളും ഫോറൻസിക് ഉപകരണങ്ങളും അടക്കമെല്ലാം പ്രദർശനത്തിനെത്തിച്ചിരുന്നു. AK-47 തൂക്കും റിവോൾവറും പിസ്റ്റളും എല്ലാം കാണാൻ അവസരമൊരുക്കിയിരുന്നു. തൂക്കുകൾ ഉപയോഗിക്കുന്ന വിവിധ വലിപ്പത്തിലുള്ള ബുള്ളറ്റുകളും പ്രദർശനത്തിനെത്തിച്ചിരുന്നു. പോലീസുകാർ പരസ്പരം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന വയർലെസ് ഫോണുകൾ, അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന വിവിധ ഗ്രനേഡുകളുമെല്ലാം മേളയിൽ ആകർഷണീയമായിരുന്നു. ഫോറൻസിക് വിദ്യകൾ പരിചയപ്പെടുത്തുന്ന വിവിധ ക്രൈം ലൈറ്റുകൾ, കെമിക്കൽ പൗഡറുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പ്രദർശന സാമഗ്രികളാണ് പോലീസ് വകുപ്പിന്റെ സ്റ്റാളിലുണ്ടായിരുന്നത്. ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്ന IT മിഷന്റെ സ്റ്റാളും ജനശ്രദ്ധയാകർഷിച്ചു. സ്കൂൾ തുറക്കുന്ന സമയമായതോടെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സ്കൂൾ മാർക്കറ്റും മേളയിലെ ആകർഷണീയതയായിരുന്നു. ഭക്ഷ്യപ്രേമികളെ ഏറെ ആകർഷിച്ചിരുന്നത് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ്. കോട്ടയത്തിന്റെ സ്വന്തം കപ്പയും ബീഫും ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡും മേളയിൽ സ്ഥാനം പിടിച്ചിരുന്നു. പിടിയും കോഴിയും, കാന്താരി ചിക്കനും, കരിഞ്ചീരക കോഴിയും, ഹൈദരാബാദി ബിരിയാണി, ലസ്സി, ബഡാപാവ്, ബജി, നൂഡിൽസ്, ചിക്കൻ തുടങ്ങി ആകർഷിക്കുന്ന ഭക്ഷ്യ സാമഗ്രികളാണ് മേളയിലുണ്ടായിരുന്നത്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് 12 ഫുഡ് കോർട്ടുകൾ തയ്യാറാക്കിയിരുന്നത്. വെർച്വൽ റിയാലിറ്റിയുടെ സൗകര്യങ്ങൾ അനുഭവിച്ചറിയാൻ അവസരമൊരുക്കിയ കെൽട്രോണിന്റെ സ്റ്റാളും ഏറെ ശ്രദ്ധയാകർഷിച്ചു. ബഹിരാകാശ സഞ്ചാരവും മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതകളുമെല്ലാം വെർച്വൽ റിയാലിറ്റിയിലൂടെ അറിയാൻ കെൽട്രോണിന്റെ സ്റ്റാൾ അവസരമൊരുക്കിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കെൽട്രോൺ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്തറിയാനും സ്റ്റാളിൽ സൗകര്യമൊരുക്കിയിരുന്നു. എല്ലാ ദിവസവും നടത്തിയ സെമിനാറുകൾ ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. കലാപരിപാടികളും മേളയെ ആകർഷകമാക്കിയിരുന്നു. ദുർഗ വിശ്വനാഥ്, ജാസി ഗിഫ്റ്റ്, സ്റ്റീഫൻ ദേവസി, പ്രസീത ചാലക്കുടി തുടങ്ങിയ ഗായകർ വിവിധ ദിവസങ്ങളിൽ സംഗീത സായാഹ്നം അവതരിപ്പിച്ചു. കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകവും ഏറെ ശ്രദ്ധേയമായി. വൈവിധ്യമാർന്ന കലാപരിപാടികളും വിജ്ഞാനപ്രദമായ സെമിനാറുകളും ആകർഷകങ്ങളായ സ്റ്റാളുകളും പ്രദർശന വിപണന മേളയുമെല്ലാം ഉൾപ്പെടുന്ന എന്റെ കേരളം മേള കാണാൻ നിരവധി ആളുകളാണ് ഓരോ ദിവസവും നാഗമ്പടം മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. May 16 ആരംഭിച്ച മേള തിങ്കളാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 സമാപന സമ്മേളനം മന്ത്രി V.N. വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് ഡോക്ടർ N.J. രാജ് അധ്യക്ഷനായിരിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.